93 മുതലാണ് ഞാൻ ശരിക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. 93 എന്ന് പറഞ്ഞാൽ ഞാൻ കലാഭവനിൽ വരുന്ന സമയം. കലാഭവനിൽ കയറി ഒരു 1 മന്തിനകത്ത് തന്നെ എനിക്ക് ഗൾഫിൽ പോകാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുംബൈ ഷോ ആയിട്ട് പോയി. അത് 1 മന്തായിരുന്നു ആ പരിപാടി. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് കലാഭവൻ്റെ ബസ്സിലാണ് ബോംബെയിലേക്ക് യാത്ര ചെയ്യുന്നത്. കാരണം അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഷോസ് പല സ്ഥലത്തുള്ളുണ്ട്. ഇപ്പോൾ പൂനെയിലും പിന്നെ നാഗപ്പൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കണക്ട് ചെയ്ത് ഷോസ് ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങളിവിടുന്ന് ബസ്സിലാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ പോകുന്നത്. എനിക്കൊണ്ട് 10-25 പേരോളം ആ ബസ്സിനകത്തുണ്ട്, ഗാനമേള മിമിക്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊരു വലിയ മറക്കാൻ കഴിയാത്ത യാത്രയാണ്. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഒക്കെ കാര്യം നമ്മൾ ഒരു 1 മന്ത് നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കേരളത്തിനകത്താണെങ്കിലും പുറത്തുമൊക്കെ ആണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ പോയത് കലാഭവൻ്റെ കൂടെയാണ്. ആബേലച്ചൻ്റെ കൂടെ യാത്രയുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ ഷോ, എൻ്റെ ഫസ്റ്റ് USA ഷോ അച്ഛൻ്റെ കൂടെയുള്ള പ്രോഗ്രാമാണ്. അതൊരു മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ പ്രോഗ്രാംസിന് പോയിട്ടുള്ളത്. അതിൽ ഈ ജർമ്മൻ ഷോയ്ക്ക് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ളൊരു തമാശ, എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന പലരും ഈ തമാശ പറഞ്ഞിട്ടുണ്ടാവാം. ഒരാളുടെ BMW വണ്ടി ഞങ്ങൾ യാത്രയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആ കാറിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പുള്ളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അച്ഛാ ഇതിൻ്റെ ഒരു സംബന്ധം പറയുന്നത് ഇതിൻ്റെ എയർബാഗ്. അപ്പോൾ എയർബാഗ് നമ്മൾ ആദ്യമായിട്ട് അവിടെയാണ് കേൾക്കുന്നത്, ആ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിച്ചാലും പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ബലൂൺ വന്നങ്ങ് വീർത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്കൊരു പോറൽ പോലും ഏൽക്കില്ല. അത്രയും പ്രൊട്ടക്ഷൻ തരുന്ന ഒരു വണ്ടിയാണത്. പിന്നെ നമ്മൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അച്ഛാ നോക്കൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കൂ എന്ന് പറഞ്ഞാൽ ആ പുള്ളി പല ബട്ടൺസ് അമർത്തുന്നു, പലതും നമുക്ക് കാണിച്ചു തരുന്നു, അതിൻ്റെ പല ട്രിക്സുകൾ, പിന്നെ നാവിഗേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. എന്ത് അപകടം ഉണ്ടായാലും നമുക്കൊരു പോറൽ പോലും സംഭവിക്കില്ല. എവിടെ ചെന്നിടിച്ചാലും ഒരു പോറലും നമുക്ക് സംഭവിക്കില്ല. പുള്ളി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഈ വണ്ടി തകിടം മറിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ കുറച്ച് സെക്കൻഡ്സ് നേരത്തേക്ക് പുള്ളിയുടെ റിയാക്ഷനൊന്നുമില്ല, കണ്ണ് ബൾബായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ മോഹത്തിക്കാൻ ഞങ്ങളൊന്നും, കാരണം വെച്ചാൽ പുള്ളി റിപ്ലൈ പറയാൻ വേണ്ടി നമ്മളിരിക്കുന്നു, പക്ഷേ അതിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അപ്പോൾ അച്ഛൻ്റെ തമാശകൾ എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടാവും. വളരെ രസകരമായിട്ടുള്ള എന്താ പറയുക മുഹൂർത്തങ്ങളാണ് അച്ഛൻ്റെ ഒപ്പമുള്ള യാത്രകൾ എന്ന് പറയുന്നത്.